ആരാണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇത് അബ്ദുറഹീം മുസ്ലിയാണ്, മംഗലാപുരം, കർണാടക സ്റ്റേറ്റ് വിളിക്കുന്നത്. ആ മംഗലാപുരം അറിയാം, അറിയാം, അറിയാം. പറഞ്ഞോളൂ, എന്തല്ലോ ഉസ്താദെ? ശരി, നമ്മളോട് ഒരു നമ്മുടെ സംവാദ യൂട്യൂബിലൊക്കെ പ്ലേ ചെയ്തപ്പോ നോക്കിയൊരു വിഷയം ഉണ്ടായതില് ജിഷാന് ജാലിയവാലാന്റെ അടുത്ത് 18 മുടി അല്ല അവർ ചുക്കും കിട്ടിയിട്ടില്ല, അവിടുന്ന് കൊടുത്തിട്ടേ ഇല്ല. നിങ്ങൾ ഏത് സംഘടനയിലുള്ള ആളാ? ഞാൻ എസ് വൈ എസ് മംഗലാപുരത്തെ ഒരു മെമ്പറാണ്. എസ് വൈ എസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടാൾക്കാർ എസ് വൈ എസ് എന്ന് പറയും. ഏത് എസ് വൈ എസ്? നിങ്ങൾ നമ്മൾ എസ് വൈ എസ് എന്നുള്ള ആദ്യത്തെ ആധികാരിക സംഘടന എ പി തന്നെയാണ്. നിങ്ങൾ എ പി അല്ല? നിങ്ങളപ്പൊ എ പിക്കാരനാണ്? നിങ്ങൾ എ പിക്കാരനാണ് അല്ലെ? അതെ. പിന്നെ എസ് വൈ എസ് ആരെ ഉണ്ടാക്കിയേ? എസ് വൈ എസ് പിന്നെ ഏത് സംഘടന ഉണ്ടാക്കിയേ? അതായത് ഏതൊരു സംഘടനന്റെ കീഴ്ഘടകാണല്ലോ എസ് വൈ എസ്? അയ്ശേരി, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അണ്ടറിലും അല്ലെ? അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അണ്ടറിലുള്ള എസ് വൈ എസ് പിന്നെ നിങ്ങൾ പറഞ്ഞ എ പി ഗ്രൂപ്പാണോ? അത് തന്നെയാണോ? അയ്ശേരി. ഇപ്പൊ സമസ്തന്റെ ഇപ്പൊ ലാസ്റ്റ് പിന്നെ കഴിഞ്ഞ പ്രസിഡന്റിന്റെ രണ്ടാളെ പേരുകൾ പറഞ്ഞുതരോ. നമ്മളെ നിങ്ങളെ എ പി സമസ്തന്റെ നിങ്ങൾ പറഞ്ഞാണെങ്കിന് ഏത് കൊല്ല പ്രസിഡന്റ് ആയേ? ഏത് വർഷ പ്രസിഡന്റ് ആയേ? 1992-91 പ്രസിഡന്റ് ആയത്. അയ്ശേരി, അപ്പൊ കണ്ണീത്ത് ഉസ്താദ് ഏത് വരെയാണ് പ്രസിഡന്റ് ആയത്? കണ്ണീത്ത് ഉസ്താദ് പ്രസിഡന്റ് ആയിരിക്കെ അതിന് ഒരു പുനർ സംഘടന ഉണ്ടാക്കിയത്, അതായത് അല്ല, ഞാനതല്ല, ഞാനതൊന്നല്ല ചോദിച്ചത്. കണ്ണീത്ത് ഉസ്താദ് ഞാൻ ആശയക്കുഴപ്പമൊന്നല്ല ചോദിച്ചത്. കണ്ണീത്ത് ഉസ്താദ് ഏത് വർഷം വരെയാണ് സമസ്തന്റെ പ്രസിഡന്റ് ആയെന്ന് ചോദിച്ചു. കണ്ണീത്ത് ഉസ്താദ് അല്ല, അതിന്റെ വർഷം എന്ന് പറഞ്ഞാൽ പിന്നെ ഉസ്താദ് നിങ്ങളതിനെ പിന്നെ വല്ലാതെ ഏത് വർഷം വരെയാണ് സമസ്തന്റെ പ്രസിഡന്റ് ആയിട്ട് കണ്ണീത്ത് ഉസ്താദ് ഉണ്ടായെന്നേ ചോദിച്ചിട്ടുള്ളൂ. ഞാന് അതൊന്നും നിങ്ങളോട് അതൊന്നും ചോദിച്ചില്ല. ഞാൻ ചോദിച്ച കണ്ണീത്ത് ഉസ്താദ് ഏത് വർഷം വരെയാണ് സമസ്തന്റെ പ്രസിഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നേ? ആ വർഷം പറഞ്ഞാൽ മതി. നിങ്ങള് വർഷം അല്ല, ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞില്ലേ 1989 ഉള്ളാളെ നിങ്ങൾ പ്രസിഡന്റ് ആയ നിങ്ങൾ പറഞ്ഞില്ലേ? അല്ല, ഞാൻ അതൊന്നല്ല ചോദിച്ചേ. നിങ്ങൾക്ക് ഒന്ന് ഒന്നുകിൽ വർഷം അറിയാവോ അറിയില്ലെന്ന് ചോദിക്കുന്നത്. അല്ല, ബഹുമാനപ്പെട്ട നിങ്ങളിപ്പം ബഹുമാനമൊക്കെ കൊടുത്ത കണ്ണീത്ത് ഉസ്താദ്, ഇത്രയും ബഹുമാനം കൊടുക്കുന്ന കണ്ണീത്ത് ഉസ്താദ് സമസ്തന്റെ പ്രസിഡന്റ് ആയിട്ട് ഏത് വർഷം വരെ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയില്ല? അതൊരു മോശമായില്ലേ? അങ്ങനെയല്ല, നമ്മക്ക് ആശയക്കുഴപ്പമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവും, എനിക്കൊരു ആശയക്കുഴപ്പമില്ല, എനിക്കൊരാശയക്കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന കണ്ണീത്ത് ഏത് കണ്ണീത്ത് ഉസ്താദ് ഏത് സമസ്തയിൽ ആശയക്കുഴപ്പം വന്നില്ലെന്നല്ല ഞാൻ ചോദിച്ചത്. കണ്ണീത്ത് ഉസ്താദ് ഏത് വർഷം വരെയാ സമസ്തന്റെ പ്രസിഡന്റ് ആയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയെങ്കിൽ അറിയോ പറഞ്ഞാൽ മതി. ഏത് കൊല്ലത്തിലായി? അയ്യേ, എന്താ നിങ്ങള് നിങ്ങള് അതിന്റെ മെമ്പർ എന്നെല്ലാം പറഞ്ഞ ഏറ്റവും എനിക്ക് അതങ്ങ് പഠിക്കണ്ടേ? ഞാൻ ഇപ്പൊ ഞാനിപ്പൊ ചോദിച്ചത് കണ്ണീത്ത് ഉസ്താദ് ഏത് വർഷം വരെയാണ് സമസ്തന്റെ പ്രസിഡന്റ് ആയെന്ന് ചോദിച്ചത്. അത് നിങ്ങൾക്ക് അറിയോ അറിയില്ലേ? അത് നിങ്ങൾക്ക് അറിയോ അറിയില്ലെന്നേ ചോദിക്കുന്നത്. അയ്യയ്യേ, എന്താ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നേ ഉസ്താദേ? നിങ്ങൾക്ക് ഈ സമസ്തന്റെ പ്രസിഡന്റ് ആയിട്ട് കണ്ണീത്ത് ഉസ്താദ് ഏത് വർഷം വരെ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയോ? അപ്പൊ എന്നൊരു കാര്യം ചെയ്യ്, നിങ്ങൾ രേഖ നോക്കിട്ട് ഒന്ന് പറയണോ? എന്നാ ഒന്നുകൂടെ ഞാൻ ചോദിക്കാം, ഒന്നുകൂടെ ഞാൻ ചോദിച്ചേക്ക, കണ്ണീത്ത് ഉസ്താദ് വഫാത്തായ വർഷം നിങ്ങൾക്കറിയാവോ? ഞാൻ ഇത് പണ്ടാരെ ചോദിച്ചത് അബ്ദുറഹ്മാന്റെ പിന്നെ അബ്ദുറഹ്മാനപ്പ മരിച്ചെന്ന് വെച്ചപ്പോ പറഞ്ഞ് അന്തുർമാനാജി മരിച്ചതിന്റെ തലേന്നാണ്. അങ്ങനെയെല്ലാം ചോദിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിച്ചത് മഹാനായ കണ്ണീത്ത് ഉസ്താദ് നബർ അള്ളാഹു മർക്കത, ഈ മഹാനായ കണ്ണീത്ത് ഉസ്താദ് വഫാത്തായ വർഷം ഏതാണെന്ന് നിങ്ങൾ അറിയോ?
നിങ്ങളെന്ത് സമസ്തക്കാരനാ പിന്ന? നിങ്ങള് സമസ്ത ഒരു നിങ്ങൾ ഒറിജിനൽ സമസ്തക്കാരനല്ലാന്ന് ഉറപ്പിച്ച്. കാരണം ഞാനിപ്പോ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലത്തുള്ള വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഫാത്തായ വർഷം എന്നല്ലേ നിങ്ങളോട് ചോദിച്ചത്? ഇപ്പൊ തൊട്ടടുത്ത് കഴിഞ്ഞു പോയ സമസ്തയുടെ പ്രസിഡന്റായ വഫാത്തായി എനിക്കൊരാശയക്കുഴപ്പമില്ലാന്ന്. അയ്യ, ഞാൻ ആശയക്കുഴപ്പമുണ്ട് നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കില്ലല്ലോ. എനിക്കറിയാം കണ്ണിയത്ത് അല്ല എന്റെ പൊന്നാര ഉസ്താദ് നിങ്ങൾ കേട്ട് പഠിച്ചോ. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ വർഷം എനിക്കറിയുന്നോണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചേ. എനിക്ക് ആശയക്കുഴപ്പമുണ്ട് നിങ്ങളോട് ചോദിക്കൂല. നിങ്ങൾക്കറിയില്ല, നിങ്ങളത് പഠിച്ചില്ല. ഞാനത് ചോദിച്ചോ നിങ്ങളോട്? ഞാനത് നിങ്ങളോട് ചോദിച്ചില്ലല്ലോ. നിങ്ങളെന്തിനാ എന്താ പറയണ്ടേ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോ ഇവിടുന്ന് പറഞ്ഞില്ലേ? അതൊന്നും നിങ്ങൾ അതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. നിങ്ങളെന്തിനാ ഊഹമൊന്നും വേണ്ട. ഞാന് നിങ്ങളോട് ആകെ ചോദിച്ചെന്താ, നിങ്ങൾക്ക് കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ വർഷം അറിയോ? അത് നിങ്ങൾക്ക് അറിയില്ല. കണ്ണിയത്ത് ഉസ്താദ് ഏത് വർഷം വരെ സമസ്തന്റെ പ്രസിഡന്റ് ആയെന്ന് അതും നിങ്ങൾക്ക് അറിയില്ല. പിന്നെ നിങ്ങൾ എന്ത് സമസ്തക്കാരനാ? അയ്യേ, ഇതിപ്പോ മുജാഹിദിന്റെ അനീഫ് കായക്കൂടി അടക്കം കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്തിൽ അയാൾ പിടിച്ചു വെച്ചില്ലല്ലോ. എന്താ ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ? അല്ല, സമയത്തിന്റെ വില നിങ്ങളാണ് കളയുന്നത്. നിങ്ങൾ ഇതിന്റെ മറുപടി പറഞ്ഞാൽ കഴിഞ്ഞി, കഥ കഴിഞ്ഞി. നിങ്ങൾ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ കൊല്ലം പറഞ്ഞാല് നിങ്ങളിപ്പോ പറഞ്ഞതൊക്കെ വാത്തിലേ. എന്താ നിങ്ങളിപ്പോ പറയുന്നത്? നമ്മളിപ്പോ തർക്കത്തിലുള്ള ഒരു വിഷയം ചോദിച്ചത്, താജുൽ ഉലമ വഫാത്തായത് റബീഉൽ ആഖർ ഒന്നിനാണ് നാട്ടില്. ആ അതെ. എന്ത്? എങ്ങനെ? അത് തന്നെയാ പറഞ്ഞേ. 2014 റബീഉൽ ആഖർ ഒന്ന് ഏതോ ദിവസം വരുന്ന കലണ്ടർ എടുത്ത് നോക്കോ. നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം ഞാനിപ്പോ പറഞ്ഞില്ലേ? ഇനി നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? ഇനി എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ ഡേറ്റ് നിങ്ങൾക്ക് അറിയാവോ? അല്ല കാക്ക, എല്ല ഉസ്താദ് കാക്ക, ഞാൻ ഡേറ്റ് എല്ലാം ചോദിച്ചത് ഞാൻ വർഷം ചോദിച്ചത്. അയ്യോ, ഞാൻ നിങ്ങളോട് വർഷമാണ് ചോദിച്ചത്. ഏത് വർഷമാണ്? അല്ല, നിങ്ങൾക്ക് എന്താ അറിയുന്നത്? എന്നാ കണ്ണിയത്ത് ഉസ്താദ് നിങ്ങൾ വിട്ടു. നിങ്ങൾക്ക് മുടിനെ പറ്റി എന്താ അറിയാവോ? നിങ്ങൾക്ക് മുടിനെ പറ്റി അറിയാം എന്തെങ്കിലും? മുടിനെ പറ്റി നിങ്ങൾക്ക് എന്താ വല്ല വിവരമുണ്ടോ? ഏത് ഷേറെ മുബാറക്ക്? അത് ഷേർ മുബാറക്ക് അല്ലാത്തോണ്ടല്ലേ കാക്ക ഞാൻ മുടി നോക്കുന്നത്. ഹലോ, ഞാനേ ഞാൻ നിങ്ങളോട് ചോദിച്ചത് മർക്കസിലുള്ള മുടിനെ പറ്റി നിങ്ങൾക്ക് വല്ല പിടുത്തുണ്ടോന്ന് ചോദിക്കുന്നേ. അറിയോ നിങ്ങക്ക്? ഓരോന്ന് നമുക്ക് ശരിയാക്കാം. നിങ്ങളെ പോലുള്ള കുറെ ആളെ ഇങ്ങനെ കിട്ടാൻ ഏതായാലും നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെട്ടല്ലോ, അതുകൊണ്ട് പിന്നെ ധൈര്യത്തിൽ എനിക്ക് മർക്കസിലുള്ള മുടിനെ പറ്റി നിങ്ങൾക്ക് വല്ല ധാരണ ഉണ്ടോ? മർക്കസിൽ എത്ര മുടിയുണ്ട്? മൂന്ന് മുടിയുണ്ട് അല്ലേ. പിന്നെ നിങ്ങൾ ആയിക്കോട്ടെ, ജാലിയവാല പിന്നെ ആരിഫ് ബർക്കാത്തി മുഖേന കൊടുത്ത മൂന്ന് മുടി മർക്കസിലുണ്ട് അല്ലേ. ആ പിന്നെ അതല്ലേ, പിന്നെ അത് എത്ര എണ്ണുണ്ട്? അല്ല അതെന്താ അങ്ങനെ പറയുന്നേ? കാര്യം ഇബിന് ഖസീർ പറഞ്ഞ തഫ്സീർ മാതിരിയാ, കൈ കണക്കൂലാണ്ടാ. അല്ല നിങ്ങൾക്ക് എത്ര മക്കൾ? എല്ലാ അദ്ദേഹം മുസ്ലിയാർ നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? അല്ല നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് ഒരു കുട്ടി. ആ കുട്ടിയുടെ എണ്ണ നിങ്ങൾക്ക് അറിയില്ലേ?
ആയിക്കോട്ടെ, നിങ്ങൾക്ക് 12, ഇനിയും മക്കളെ അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ചൊല്ലിക്കൊള്ളി. പിന്നെ ഞാനിപ്പം നിങ്ങളെ മക്കളെ എന്നെ നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു കുട്ടിയെന്ന് പറഞ്ഞില്ലേ, എന്നാ ഫവല്ലാഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. ആ റസൂലുള്ളാഹിന്റെ ഷെയർ മുബാറക്ക് എത്ര കിട്ടി നിങ്ങൾക്ക് അറിയില്ല അല്ലേ, അത് വളരെ മോശമായിപ്പോയല്ലോ. അങ്ങനല്ല അല്ലാന്ന് ഓരോന്നിന്റെ ഓരോ ഷെയർ. ഈ മർക്കസിലുള്ള മുടിന്റെ വർഷം ചോദിക്കാൻ പറ്റും ഇപ്പോ, എത്ര വർഷത്തിൽ എത്ര മുടി? ഞാനതൊന്നല്ല ചോദിച്ചേ, മർക്കസിൽ നിങ്ങൾ പറഞ്ഞു ജാലിയ വാല മൂന്ന് മുടി കൊടുത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ പറഞ്ഞു ജാലിയ വാല മൂന്ന് മുടി കൊടുത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹലോ, അല്ല മറ്റേ കൃത്യമായ കണക്കല്ല. ആയിക്കോട്ടെ, എന്നാ ഒക്കെ വിവാദം തന്നെയാ, കാന്തപുരം തൊട്ടതൊക്കെ വിവാദം തന്നെയാ. അതിലെന്താ തർക്കോ? എനിക്കെന്താ സൂയ, എനിക്കെന്താ സൂയ? കാന്തപുരം എനിക്ക് രഹസ്യമായിട്ട് കാന്തപുരത്തിലൂടെ എനിക്ക് അസൂയ, അസൂയന്റെ ഒരു വിഷയമില്ല. ഇതെന്തൊരു ആയിക്കോട്ടെ, മർക്കസിലിപ്പോ മർക്കസിലെ അപ്പൊ ജാലിയ വാല കൊടുത്ത മൂന്ന് മുടി ഉണ്ട് എന്നാണ് നിങ്ങൾ ഇപ്പൊ പറയുന്നത് അല്ലേ? ആ മൂന്ന് മുടി നിങ്ങളൊന്ന് കാണിച്ചു തരോ. ഉറപ്പാ ഭയ്യ, മാറ്റി പറയോ? പിന്നെ മാറ്റി പറയോ? അല്ല കേരളത്തിൽ വരുന്ന നിങ്ങൾ മംഗലാപുരംകാരനായ നിങ്ങൾ എന്നെ, നിങ്ങൾ നിങ്ങൾ കർണാടക സ്റ്റേറ്റില്ലേ? അങ്ങനെയുള്ള കേരളപരമായ എന്നോട് നിങ്ങൾ മുബാറക്കിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ അവകാശമുണ്ടോ എന്നുള്ളതാ. അല്ല, അവകാശം ഉണ്ടോ അധികാരം ഉണ്ടോ എന്നല്ല ഞാൻ ചോദിക്കാം. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം, അപ്പൊ മൂന്ന് മുടിയാണ് നിങ്ങൾ പറഞ്ഞു. ഓരോന്നോരോ നമുക്ക് വേമ്പേം കഴിക്കാം, ഒരു മിനിറ്റ് വേമ്പേം കഴിക്കാം. മൂന്ന് മുടി ജാലിയ വാല കൊടുത്ത മർക്കസിലുണ്ടല്ലേ അല്ലേ? മൂന്ന് മുടി ഉണ്ട്, മൂന്ന് മുടി. ഈ മൂന്ന് മുടി ജാലിയ വാല എപ്പാ മർക്കസിലേക്ക് കൊടുത്തയച്ച? വർഷം മാസം പറയണ്ട, ഡേറ്റ് പറയണ്ട, എപ്പാണ് ഏത് വർഷമാണ് കൊടുത്തയച്ച, ഓർമ്മ ഉണ്ടോ? ഞാനിപ്പോ അതന്നെ പറയും. നമ്മളൊരു പോസ്റ്റ്മോർട്ടം, നമ്മളെ പോസ്റ്റ്മോർട്ടം മർക്കസിലെ മുടി, അത് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് വളരെ വൃത്തിയായിട്ട് കയ്യിൽ തരാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഒരു അമാനിയോട് മറുപടി ചോദ്യം ചോദിച്ചിരുന്നു. ഞാൻ അമാനിയോട്, അത് ഞാൻ ഒരുപാട് ആളുകളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ പുതുക്കാനല്ലെങ്കിൽ ഇപ്പൊ വിളിച്ചത്, ഞാൻ വിളിച്ച ആളുകളെ കണക്കോ അല്ലെങ്കിൽ ഞാൻ ചോദിച്ച ആളുകളോടുള്ള ചോദ്യം രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിട്ട് അതിന്റെ ഉത്തരം ഞാൻ നിങ്ങളുടെ നിന്ന് കേൾക്കാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചത്. നിങ്ങളോടുള്ള ചോദ്യം വ്യത്യസ്തമാണ്. നിങ്ങളോട് തർക്കുണ്ട്, മൂന്ന് മുടി അവിടെ ഇല്ല. ഇപ്പം എനിക്ക് തർക്കുണ്ട്, ജാലിയ വാല കൊടുത്ത മൂന്ന് മുടി ഇപ്പൊ മർക്കസിൽ ഇല്ല. ഞാൻ ആധികാരികമായിട്ട് പറയുന്നേ. അതെ, ആധികാരികത കിട്ടിയത് അത് തന്നെ. ആധികാരികത കിട്ടിയത് വെച്ചാല് എന്ന് ഖുർആനിലുണ്ട്. വിവരമില്ലെങ്കിൽ വിവരമുള്ള ആളുകളോട് ചോദിച്ചു പഠിക്കണം. ഞാൻ ഈ വിഷയം നന്നായി പഠിച്ചു. അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനല്ലേ. അതൊന്നും ഇപ്പൊ കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു ഏകനാണ് നിങ്ങൾ സമ്മതിച്ചില്ലേ? അല്ല, ഇഖ്തിലാഫ് എല്ലാം എനിക്ക് യക്കീനാണ്. അത് മുടിയെല്ലാം എനിക്കൊരു ഇഖ്തിലാഫ് വരില്ല. എന്താ തമ്മിൽ വൈരുദ്ധ്യം? ഒരു കൂട്ടം എനിക്കത് യക്കീനാന്റെ പൊന്നാര ഉസ്താദെ, എനിക്കത് യക്കീന. അല്ല അല്ല എന്നല്ലേ ഞാൻ തെളിവ്. നിങ്ങക്ക് വേണോ? വേണോ? അതാ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നിങ്ങളോട്. അല്ല എന്ന് പറയുന്നതിന് തെളിവ് കൊണ്ടുവരാൻ വേണ്ടി അല്ല എന്നുള്ള എന്റെ ഒന്നാമത്തെ തെളിവ്. ശരിക്കും ഒരു വിഷയത്തെ പറ്റി ആധികാരികമായി വേണ്ടിയാണ് ഞാനും അശ്വനിയും വളരെ ലോചിക്കാം. എങ്ങനെ ഒരു അശ്വനെ വിളിച്ചാ, 4 ദിവസം മുന്നേ അശ്വനെ വിളിച്ച് സംസാരിച്ചതാ.
നിങ്ങൾ ആസിനെ ഇപ്പൊ എന്നെ പരിചയപ്പെടുത്തിരുന്നത്? നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തേണ്ടില്ല. അല്ല അഹസനി എന്നോടുള്ള കടപ്പാട് മറക്കൂല. അഹസനി ഈ മുടി വിഷയത്തിലുള്ള അയാളുടെ പ്രസംഗങ്ങൾ അയാൾ നിർത്താൻ തന്നെ കാരണം ഞാനാ. ഈ മുടി വിഷയം അപ്പൊ നിർത്തിയില്ലോ ഇവര്? അല്ലല്ലേ, അവസാനം എവിടേക്കെത്തി? എവിടേക്കെത്തി? അല്ല ഞാനത് അത് അഹസന്റെ വിഷയമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ഒരു മിനിറ്റ്. ഹലോ, അല്ല മുനാഫിഖ് ആണോ മുഅ്മിൻ ആണോ അല്ലെങ്കിൽ മുർത്തദ് ആണോ മുബ്തദി ആണോ അല്ല അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച. ഞാൻ അതൊന്നും അല്ല ചോദിച്ചേ. മർക്കസിലുള്ള മുടിയെ പറ്റി എന്റെ ചോദ്യം നിങ്ങൾക്ക് മറുപടി ഉണ്ട്? പറഞ്ഞു നിങ്ങൾ പറഞ്ഞു മൂന്ന് മുടിയാ. ഓ ബേബേ, ഞാൻ ബേബേ ചോദിക്കട്ടെ, നിങ്ങൾ എന്താ? ആ ചോദിക്കട്ടെ എന്റെ ഉസ്താദ്, നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചല്ലേ, നിങ്ങൾ തന്നെ വിചാരന്ന്. ആ എന്റെ അടുത്ത ചോദ്യം, ആരാണ് ഈ ബറക്കാത്തി സാദാത്തിങ്ങൾ? എന്റെ അടുത്ത ചോദ്യം മറുപടി പറയും. ആരെ? കാരണം കാന്തപുരം ഇത്രയും വർഷം പറഞ്ഞത് ബറക്കാത്തി സാദാത്തിങ്ങളിലൂടെ നമുക്ക് എത്തപ്പെട്ട ഷാർ മുബാറക് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ആരാണ് ഈ ബറക്കാത്തി സാദാത്തിങ്ങൾ? പറ മറുപടി. നമുക്ക് ആ വിഷയത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലെങ്കിൽ എനിക്ക് ആ വിഷയത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. പറയൂ, ആരാണ് ഈ ബറക്കാത്തി സാദാത്തിങ്ങൾ? നിങ്ങൾ പറയാ. അതിന്റെ മുമ്പ് ചർച്ച അല്ല, നമ്മളെല്ലാം തെർത്തീബായിട്ട് എന്നെ വരുന്നത്. തക്ബീറത്തുൽ ഇഹ്റാം കിട്ടി, തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയതിന്റെ ശേഷമാണ് എന്താ വേണ്ടത്? ഫാത്തിഹ ഓതണ്ട്, അല്ലാണ്ട് ഫാത്തിഹ ഓതിയിട്ടല്ല കേട്ടിട്ടുണ്ട്. അല്ല നിങ്ങൾക്ക് അറിയാം ഉസ്താദേ, ബറക്കാത്തി സാദാത്തിങ്ങൾ എന്റെ പൊന്നാർ ഉസ്താദിനോട് ചോദിക്കും. നിങ്ങൾക്ക് ബറക്കാത്തി ഒന്നുകിൽ ഉണ്ട് എന്ന് പറയാൻ അല്ല, ബറക്കാത്തി സാദാത്തിങ്ങൾ ആരാ നിങ്ങൾക്കറിയോ? അല്ല, കാരണം ജിഷാന്റെ സംശയങ്ങൾ മാറ്റിത്തരാനാണല്ലോ നിങ്ങൾക്ക് വിളിച്ചത്. ജിഷാന്റെ സംശയങ്ങൾ മാറ്റിത്തരാൻ കഴിവുള്ള ഒരാളാണ് എ പി ഗ്രൂപ്പിൽ ഒരുത്തനെങ്കിൽ ഉണ്ടെങ്കിൽ അൽഹംദുലില്ല, അങ്ങനെ ഒരാളെ എനിക്ക് കാണണം. കാരണം ഞാൻ എ പി ഗ്രൂപ്പിൽ തള്ളിപ്പറയാനുള്ള കാരണം എന്താ? ഈ മുടി വിഷയത്തിൽ ആ കൂട്ടത്തിൽ ഒരു മഹദൂലുമൊക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്കാണെന്ന് സമർത്ഥിക്കാൻ ചങ്കുറപ്പുള്ള ഒരുത്തനായില്ല. അതുകൊണ്ട് തന്നെ പച്ച നുണയും പറഞ്ഞിട്ട്, പച്ച നുണയും പറഞ്ഞിട്ട് ഹബീബായ റസൂലുള്ളാഹിയുടെ പേരിൽ പച്ച നുണ പറഞ്ഞിട്ട് ആ നുണയായ എന്റെ മൊയിലാരെ ഞാൻ തെളിയിച്ചു തരുന്നേ. പറ ആരാണ് ഈ ബറക്കാത്തി സാദാ തിങ്കൾ? ഞാൻ ഓരോന്നും ഇത് കഴുകി തരാം. ആരാണ് ബറക്കാത്തി സാദാ തിങ്കൾ പറ? ഞാൻ അതൊന്നല്ല എന്റെ പൊന്നാര മൊയിലാരെ ചോദിച്ചത്, ആരാണ് ബറക്കാത്തി സാദാ തിങ്കൾ? അതിന്റെ മറുപടി അറിയപ്പെടാ. കേട്ടോ, ഇപ്പൊ നിങ്ങൾ പറയുന്ന വാദം അനുസരിച്ച് എ പി സ്ഥാന ഷാർ മുബാറക് കിട്ടിയതല്ല എന്ന് പറയുന്ന ഒരു വിഷയം വേറെ. എന്തായിക്കൊക്കെ പറയുന്ന പഠിച്ചോനെ, അല്ല ഒന്നുകിൽ നിങ്ങൾ ഞാൻ ഒരു ഞാൻ പിടിവാ എന്റെ പൊന്നാട് ഉസ്താദ് കേട്ടോ, ഞാൻ ഒരു പിടിവാശി നിങ്ങൾക്ക് ഈ വിഷയം അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കും. ബറക്കാത്തി സാദാത്തിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്ക് അറിയോ എന്നൊരു ചോദ്യം. അല്ല ഞാനതൊന്നും ബറക്കാത്തി സാദാത്തിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് എന്റെ ചോദ്യം നിങ്ങൾക്ക് അറിയോ ഇല്ലെന്ന് ഞാൻ ചോദിച്ചു. എന്താ ഇയാൾ പറയുന്നേ? ബറക്കാത്തി സാദാത്തിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ പഠിപ്പിക്കല്ലേ മൊയ്ലാരെ, നിങ്ങളെ പോലെ കുറെ എണ്ണത്തിനെ കണ്ട്. നിങ്ങൾക്ക് അറിയോ ബറക്കാത്തി സാദാത്തിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പറ അറിയോ? അല്ല നിങ്ങൾ ചോദിക്കുന്നത് പറ ബറക്കാത്തി സാദാത്തിങ്ങൾ എന്ന് പറഞ്ഞ ആരാ നിങ്ങൾക്ക് അറിയോ അറിയില്ലേ? ആവശ്യമില്ല കഥ തന്നെ പടച്ചോനെ, അതൊന്നും ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും ആവശ്യമോ? എന്നാ ഞാനും കുട്ടികളും കുട്ടികളെന്ന് പറഞ്ഞാൽ നിങ്ങളും കാന്തപുരം കുറച്ച് ആളുകളും കൂടിയിട്ട് ഇതങ്ങ് നക്കിയായി. ഞങ്ങളെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ തലയിൽ കെട്ടിവെക്കണ്ട. ഹബീബായ റസൂലുള്ളാഹിയുടെ പേരിൽ പച്ച നുണ പറഞ്ഞിട്ട് കൊണ്ടാന്ന് ഈ മുടികളുണ്ടല്ലോ, അറബിക്കടലിലേക്ക് വലിച്ചെറി എന്ന് പറയാം. അല്ലെങ്കിൽ തെളിവിന്റെ പറ ആരാണ് ബറക്കാത്തി? നിങ്ങൾ എന്താ വിചാരിച്ചേ? നിങ്ങൾ കാന്തപുരം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലൊക്കെ പിന്നെ ദീനിലെ തെളിവാണോ? ദീനില് തെളി റസൂലുള്ളാഹി എന്ന മൊയിലേരെ കേട്ട് പഠിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നിസ്ബ ചെയ്യപ്പെടാൻ, ഒരു കാര്യം നിസ്ബ ചെയ്യപ്പെടാൻ, ചേർത്ത് വെക്കപ്പെടാൻ പണ്ഡിത ലോകം പറഞ്ഞ ചില മാനദണ്ഡങ്ങളുണ്ട്, അതിങ്ങനെയുണ്ടോ? ഇതിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ഷെഹറാത്തുകൾക്ക് ഷെഹർ മുബാറക്കിന് പറഞ്ഞ ഖുസൂസിയാത്തുകൾ ഈ വിഷയത്തിലുണ്ടോ? ജാലി വല്ല മുടിക്കുണ്ടോ? ഉണ്ടോ? എന്താ പൊന്നാര മുലേരെ, ഞാൻ എന്തിനെത്തും? ഞാൻ നേരിട്ട് കണ്ടേലേ, കാന്തപുരത്തിന് കിട്ടിയെന്റെ ആറിരട്ടി വാങ്ങി വന്നവനാണ്. 18 ഞാൻ ചോദിക്കട്ടെ, ഇന്നേ വരെ 18 മുടി പോയിട്ട് ഒരു മുടി പോലും കൊടുത്തിട്ടില്ലാന്ന് ജാലിയവാല ജീവിച്ചിരിക്കെ 6 മാസം ഈ വിവാദം ഉണ്ടായിട്ട് അയാളെ പേരിലുള്ള ഒരു ക്ലിപ്പെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ജാലിയവാല കബറിലല്ലല്ലോ, ജാലിയ മുലേരെ കേട്ടോ, ജാലിയവാല കബറിലാണോ? അദ്ദേഹത്തിന്റെ മകൻ ഇമ്രാൻ കബറിലാണോ? അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റിയോ എനിക്കിങ്ങനെ 18 മുടി തന്നിട്ടില്ലാന്ന്? അതിനൊന്നും ആയിട്ടില്ല കേട്ടോ മക്കളെ, അതിനൊന്നും നിങ്ങൾ ആയിട്ടില്ല മക്കളെ കേട്ടോ. എന്ന് പറഞ്ഞ കുറച്ച് കഴുതകൾ ഈ ഗ്രൂപ്പിലുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. മറുപടി എന്താ പറ, ആരാണ് ബറക്കാത്തി? ആരാണ് ബറക്കാത്തി സാദാത്തിങ്ങൾ? എവിടെ മർഹര ഷെരീഫ്? ആരാണ് കുത്തുബുദ്ദീൻ ഫിർദൗസി? മറുപടി പറ, മറുപടി പറ. ജാലിയവാലിന്റെ അടുത്ത് മൊത്തം എത്ര മുടികളുണ്ട്? മറുപടി പറ. ജാലിയവാലക്ക് എവിടെ നിന്ന് മുടി കിട്ടി? മറുപടി പറ. അയാളുടെ അടുത്ത് എത്ര കാലമായിട്ട് മുടികളുണ്ട്? മറുപടി പറ. ചോദ്യ സ്ഥലങ്ങൾ വരും. അയ്യോ, അലാമാലിന്റെ കയ്യിലുള്ള മുടിനെ കൊണ്ടാ പറഞ്ഞ അലാമാല കേട്ട് പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മോശമാണ്. അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ എന്തിനാ പറയുന്നത്? അറിയാത്തവനാണ് മിണ്ടതിരുന്നുള്ളതാണ്, അറിയാത്ത ജഹാലത്തുകൾ വിളിച്ചു പറയല്ല. അലാമാക്കിയിലെ ഉദകൻ്റെ ഒരാള് എന്താ മൊയ്ലേ, ഇങ്ങക്ക് ഇങ്ങക്ക് മഹാനായ കണ്യത്തുസ്താദ് വഫാത്തായ വർഷം അറിയില്ല? കണ്യത്തുസ്താദ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയ വർഷം അറിയില്ല? ജാലിയവാലക്ക് മുടി കൊടുത്തതെന്ന് പറയുന്ന ബറക്കാത്തി സാദാത്തി നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല? നിങ്ങൾക്ക് ജാലിയവാലിന്റെ അടുത്ത് കയ്യിൽ എത്ര മുടി ഉണ്ടെന്ന് അറിയില്ല? നിങ്ങൾക്ക് ഒരു ചുക്കും അറിയാതെ നിങ്ങളെ ഇപ്പൊ ഇറങ്ങിനല്ലേ കർണാടകത്തിൽ നിന്ന്? കേരളത്തിലുള്ള ചെളുക്കുകളൊക്കെ തീർന്നോ? AP ഗ്രൂപ്പിലുള്ള കേരളത്തിലുള്ള സാധനങ്ങളൊക്കെ തീർന്നോ? ആയിട്ടില്ല മക്കളെ, നിങ്ങൾ അതിനെ വളർന്നിട്ടില്ല. ഇൻഷാ അല്ലാ ഇലാ യൗമുൽ ഖിയാമ വരെ അതിന് വളരെയില്ല കേട്ടോ.